ഞാൻ നിങ്ങളോട് ക്രിസ്മസിനെ കുറിച്ച് പറയാമെന്നാണ് വിചാരിക്കുന്നത്. യഥാർത്ഥത്തിൽ അത് വളരെ ഏറെ ആഴമേറിയ ഒരു വിഷയമാണ്. അതിൻ്റെ ആഴത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ ക്രിസ്മസുമായി ബന്ധപ്പെട്ട കുറേ സീകളെക്കുറിച്ച് ഒന്ന് സൂചിപ്പിക്കണം എന്ന് വിചാരിക്കുകയാണ്. 8-9 സീകളുണ്ട്. 1-ാമത്തേത് ക്രിബാണ്, 2-ാമത്തേത് കാൻഡിൽ, 3-ാമത്തേത് കേക്ക്, 4-ാമത്തേത് കരോൾ, 5-ാമത്തേത് കാർഡ്, 6-ാമത്തേത് ക്രിസ്മസ് ട്രീ, 7 ക്രിസ്മസ് ഫാദർ, 8 ക്രിസ്മസ് സ്റ്റാർ, 9 കമ്പാഷൻ. ഈ കമ്പാഷനുമായി ബന്ധപ്പെട്ട് പോകുമ്പോഴാണ് നമ്മൾ ക്രിസ്മസിൻ്റെ ആഴത്തിലേക്ക് പോകുന്നത്. എന്താണ് ക്രിസ്മസ് എന്ന് പറയുന്നത്? ഈ ഓരോ കാര്യത്തെക്കുറിച്ച് ഞാൻ പിന്നീട് ചെറുതായിട്ട് സൂചിപ്പിക്കാം. അതിൽ കമ്പാഷൻ, ദൈവത്തിൻ്റെ കാരുണ്യമാണ് ക്രിസ്മസ്. ദൈവം മനുഷ്യനോട് കരുണ കാണിച്ചതാണ് ക്രിസ്മസ്. എന്താണ് ഈ കരുണ കാണിച്ചത്? മനുഷ്യൻ ദൈവത്തോട് തെറ്റ് ചെയ്തു. തെറ്റ് ചെയ്താൽ ശിക്ഷയാണ്. അതെവിടെയും അങ്ങനെ തന്നെയാണ്. നമ്മുടെ രാജ്യത്ത് പോലും തെറ്റ് ചെയ്താൽ, അത് പിടിക്കപ്പെട്ടാൽ ശിക്ഷയാണല്ലോ. ഇവിടെ ദൈവം ശിക്ഷിച്ചില്ല. അവൻ സ്വയം ശിക്ഷയിലേക്ക് പോയതാണ്. ഒരിക്കൽ ഒരു പത്രത്തിൽ ഇങ്ങനെ എഴുതി ചോദിക്കുകയുണ്ടായി, 6-ാം തിരുമുറിവ് എന്ന് പറയുന്ന നാടകത്തിൻ്റെ കാലഘട്ടത്തിലാണ് ഒരു പ്രശസ്ത സാഹിത്യകാരൻ ഒരു പത്രത്തിൽ എഴുതി, ഇതെന്ത് ദൈവമാണ്, ഒരു ചെറിയ തെറ്റ് ചെയ്തതിനെ പുറത്താക്കുകയും പ്രതിസായി എന്ന് പുറത്താക്കുക, നിങ്ങളുടെ മകൻ ഒരാൾ തെറ്റ് ചെയ്താൽ വീട്ടിൽ നിന്ന് അവനെ പുറത്താക്കുക, ഇതാണോ ദൈവസ്നേഹമെന്നൊക്കെ ചോദിക്കുന്നത്. വർഷങ്ങൾക്ക് മുമ്പുണ്ടായൊരു സംഭവമാണ്. അവൻ തെറ്റ് ചെയ്തപ്പോൾ അവൻ പരദീസായി എന്ന് പുറത്തായത് കാരണം ദൈവം അവനെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. അവനെ രക്ഷിക്കാനായിട്ട് കഴിയും ഇനിയും. എന്നാൽ അവൻ പരദീസായിൽ നിന്നാൽ, അവൻ ജീവൻ്റെ വൃക്ഷത്തിൽ നിന്ന് കനി പറിച്ച് കഴിക്കും, പിന്നെ അവനെ ആർക്കും രക്ഷപ്പെടുത്താൻ കഴിയില്ല. ദൈവത്തിന് പോലും രക്ഷപ്പെടുത്താൻ കഴിയില്ല. പാപാവസ്ഥയിൽ അപ്പം ഭക്ഷിച്ച ആ യൂദാസിനെ യേശുവിന് പോലും രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല. അപ്പം അങ്ങനത്തെ ഒരവസ്ഥയിലാണ് ദൈവം ആദത്തിനെ പുറത്താക്കിയത്. ഇനി അവനെ രക്ഷപ്പെടുത്താനുള്ള മാർഗം അത് എന്താണ്? അവൻ പരിഹാരം ചെയ്യണം, അത്ര തന്നെ ഉള്ളൂ. എന്താണ് പരിഹാരം ചെയ്യാം? പരിഹാരം ആരാണോ പരിഹാരം ചെയ്തത്, തെറ്റ് ചെയ്തത്, ആ ആൾ പരിഹാരം ചെയ്യണം. അത് പിന്നെ സംശയമൊന്നുമില്ല. ആരാണോ തെറ്റ് ചെയ്തത്, ആ വ്യക്തി, ഇപ്പം മനുഷ്യനാണ് ദൈവത്തോട് തെറ്റ് ചെയ്തത്, അതുകൊണ്ട് മനുഷ്യൻ പരിഹാരം ചെയ്യണം. ആരോടാണോ തെറ്റ് ചെയ്തത്, ആ വ്യക്തിയുടെ മഹത്വം അനുസരിച്ചാണ് പരിഹാരത്തിൻ്റെ ഗ്രാവിറ്റി നിശ്ചയിക്കുക. അതിൻ്റെ വലിപ്പം, അതിൻ്റെ തീവ്രത, അത് ആരോട് തെറ്റ് ചെയ്തു എന്നുള്ളതിനെ ആശ്രയിച്ചാണ്. ഒരു വിദ്യാർത്ഥിയോട് ഒരു വേറൊരു വിദ്യാർത്ഥിയോട് തെറ്റ് ചെയ്താൽ ഗ്രാവിറ്റി കുറവാണെന്നൊന്നും ഞാൻ പറയില്ല, കമ്പാരിറ്റീവ്ലി. ഒരു അധ്യാപകനോട് ചെയ്താൽ അതിൽ കൂടുതൽ ഗൗരവമുള്ളതാണ്. ഹെഡ് മാസ്റ്ററോടാണ് ചെയ്തതെങ്കിലോ അതിലും കൂടുതൽ ഗൗരവമുള്ളതാണ്. വിദ്യാഭ്യാസ മന്ത്രിയോടാണ് ചെയ്തതെങ്കിലോ അതിലും കൂടുതൽ ഗൗരവമുള്ളതാണ്. അപ്പോൾ ആരോട് തെറ്റ് ചെയ്തു, ആ വ്യക്തിയുടെ പ്രഭാവമനുസരിച്ച് പരിഹാരത്തിൻ്റെ തീവ്രതയും കൂടിയിരിക്കണം. ഇവിടെ ദൈവത്തോടാണ് തെറ്റ് ചെയ്തത്. ദൈവത്തോട് തെറ്റ് ചെയ്തതിന് പരിഹാരം
വളരെ ഗൗരവമായിട്ടുള്ളത്. ഒരു മനുഷ്യന് ചെയ്യാൻ കഴിയില്ല, കാരണം മനുഷ്യൻ പരിമിതനാണ്, ദൈവം അനന്ത പ്രഭാവമുള്ള വ്യക്തിയാണ്. അപ്പോൾ വളരെ പരിമിതികളുള്ള മനുഷ്യൻ ചെയ്ത തെറ്റ്, ദൈവത്തോട് ചെയ്ത തെറ്റിന് മനുഷ്യൻ പരിഹാരം ചെയ്യണം. അതോടൊപ്പം ദൈവത്തെ പോലെ ഉള്ളൊരു വ്യക്തി, അനന്തനായ ഒരു വ്യക്തിക്ക് മാത്രമേ അതിന് പരിഹാരം ചെയ്യാൻ കഴിയുള്ളൂ. ചുരുക്കത്തിൽ ഒരേ സമയം മനുഷ്യനും ദൈവവുമായ ഒരു വ്യക്തിക്കാണ് മനുഷ്യൻ ദൈവത്തോട് ചെയ്ത പാപം അല്ലെങ്കിൽ തെറ്റിന് പരിഹാരം ചെയ്യാൻ കഴിയുള്ളൂ. ആ വാചകം ഞാൻ ഒരിക്കൽ കൂടി പറയട്ടെ, അതാണ് ഇതിൻ്റെ എസൻസ്. മനുഷ്യൻ ദൈവത്തോട് ചെയ്ത തെറ്റിന് പരിഹാരം ചെയ്യാൻ ആർക്കാ കഴിയുക? ഒരേ സമയം മനുഷ്യനും ദൈവവുമായ വ്യക്തിക്ക് മാത്രം. മനുഷ്യന് ദൈവമായി തീരാൻ കഴിയില്ല. പിന്നെ ഒരു ഓൾട്ടർനേറ്റീവ് ഉള്ളത് ദൈവം മനുഷ്യനായി തീരുക എന്നുള്ളതാണ്. അങ്ങനെ ദൈവത്തിലെ മൂന്നാളുകൾ, അവരിൽ പുത്രനായ യേശു, രണ്ടാമത്തെ ആളായ പുത്രൻ തമ്പുരാൻ എഗ്രി ചെയ്തു, ഞാൻ മനുഷ്യനായി അവതരിക്കാം. മനുഷ്യൻ ദൈവത്തോട്, പിതാവായ ദൈവത്തോട് ചെയ്ത തെറ്റിന് പരിഹാരം ഞാൻ ചെയ്യാം. ഒരേ സമയം മനുഷ്യനും ഒരേ സമയം ദൈവവുമായി ഇരുന്നു കൊണ്ട് ചെയ്യാം. അങ്ങനെയാണ് ദൈവം മനുഷ്യനായി അവതരിച്ചത്. ഇത് ഞാൻ എൻ്റെ ലോജിക്കൽ തിങ്കിങ്ങിൽ നിന്ന് നിങ്ങളോട് പറഞ്ഞതാണ്. ഞാൻ ഇടപെടുന്ന കുട്ടികൾ പലപ്പോഴും ലോജിക്കലായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞാലേ അവർക്ക് വിശ്വാസം വരുള്ളൂ. അതുകൊണ്ട് പലപ്പോഴും ലോജിക്കലായിട്ട് സംസാരിക്കാനായിട്ട് ഞാൻ ശ്രമിക്കാറുണ്ട്. ഇത് ഞാൻ എൻ്റെ സ്വന്തം അഭിപ്രായം പറയുന്നതാണ്. ഒരേ സമയം ദൈവവും മനുഷ്യനുമായ വ്യക്തിക്ക് മാത്രമേ മനുഷ്യൻ ദൈവത്തോട് ചെയ്ത തെറ്റിന് പരിഹാരം ചെയ്യാൻ കഴിയുള്ളൂ. അങ്ങനെ ദൈവം മനുഷ്യനായി അവതരിക്കേണ്ട ഒരു ഘട്ടം ഉണ്ടായി. ഇറ്റ് വാസ് നെസസറി ആൻഡ് സഫീഷ്യൻ്റ്. ഫിസിക്സിലും കെമിസ്ട്രിയിലൊക്കെ അങ്ങനെ പറയും, നെസസറി ആൻഡ് സഫീഷ്യൻ്റ്. ഇത് ഒഴിച്ചുകൂടാൻ പറ്റാത്തതായിരുന്നു, ഇത് മതിയാകുമായിരുന്നു. അങ്ങനെ ദൈവം മനുഷ്യനായി പിറന്നു. അത് രാജകൊട്ടാരത്തിലല്ല പിറന്നത്, അത് ഒരു പുൽക്കൂട്ടിലാണ് പിറന്നത്. പുൽക്കൂട്ടിൽ പിറന്നു, അതായത് ഒരു ടോട്ടൽ നള്ളിഫിക്കേഷനാണ്, ഒരു ശൂന്യവൽക്കരണമാണ്. ക്രിസ്മസ് എന്ന് പറയുന്നത് ദൈവം തന്നെ തന്നെ ശൂന്യവൽക്കരിച്ചതിൻ്റെ ഓർമ്മയാണ്. ദൈവം തന്നെ തന്നെ ശൂന്യവൽക്കരിച്ചു. മനുഷ്യനായി തീർന്നപ്പോഴുള്ള ശൂന്യവൽക്കരണം, മനുഷ്യരിൽ ഏറ്റവും പാവപ്പെട്ടവനായി ജനിച്ചപ്പോൾ മനുഷ്യനിലുള്ള ഒരു ശൂന്യവൽക്കരണം, അങ്ങനെ ടോട്ടലായിട്ടുള്ള ഒരു നള്ളിഫിക്കേഷനാണ് ക്രിസ്മസ്. എപ്പോഴാണ് മറ്റുള്ളവരുടെ ജീവിതത്തിൽ ക്രിസ്മസ് ഉണ്ടാകുന്നത്? നമ്മുടെ ചുറ്റുമുള്ള ആളുകളുടെ ജീവിതത്തിൽ ക്രിസ്മസ് ഉണ്ടാകുന്നത് നാം നമ്മളെ തന്നെ ശൂന്യവൽക്കരിക്കുമ്പോഴാണ്, മറ്റുള്ളവർക്കായി കൊടുക്കുമ്പോഴാണ്. മറ്റുള്ളവരുടെ ജീവിതം, നമ്മുടെ ചുറ്റുമുള്ളവരുടെ ജീവിതത്തിൽ ക്രിസ്മസ് ഉണ്ടാകുന്നത്. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നാം ഒരു ക്രിസ്മസായി മാറുകയാണ്. ദൈവം മനുഷ്യനായി അവതരിച്ച് തന്നെ തന്നെ ശൂന്യവൽക്കരിച്ചപ്പോൾ ഭൂമിയിൽ സമാധാനമുണ്ടായി, സന്തോഷമുണ്ടായി. ഇതുപോലെ നാം നമ്മളെ തന്നെ ശൂന്യവൽക്കരിക്കുമ്പോൾ നമ്മളൊരു ക്രിസ്മസായി മാറുന്നു, മറ്റുള്ളവർക്ക് ഒരു ക്രിസ്മസ് ഉണ്ടാകുന്നു. യേശു പറഞ്ഞ ഒരു തിരുവചനമുണ്ട്, ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടി ഇരിക്കും, അത് നിലത്ത് വീണ് അഴിയുന്നുവോ എങ്കിൽ അത് അധിക ഫലം പുറപ്പെടുവിക്കും. നമ്മൾ ശൂന്യവൽക്കരിക്കപ്പെടുമ്പോൾ മറ്റുള്ളവർ നമ്മളെ ശൂന്യവൽക്കരിക്കല്ല,
അത് ക്രിസ്മസ് ആവില്ല. നമ്മൾ നമ്മളെ തന്നെ ശൂന്യവൽക്കരിക്കുമ്പോൾ നാം മറ്റുള്ളവർക്ക് ക്രിസ്മസ് ആയിത്തീരുന്നു, അവരുടെ ജീവിതത്തിൽ ക്രിസ്മസ് അനുഭവം ഉണ്ടാകുന്നു. ഈ നേരത്തെ സൂചിപ്പിച്ച 8-9 കാര്യങ്ങൾ, അത് ഈ ശൂന്യവൽക്കരണവുമായിട്ട് ബന്ധപ്പെട്ടതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒന്നാമത് ഞാൻ പറഞ്ഞത് ക്രിബാണ്. ക്രിബ് നിങ്ങൾ നോക്കൂ, അവിടെ ഒരു ശൂന്യവൽക്കരണത്തിൻ്റെ ലക്ഷണമല്ലേ നിങ്ങൾ കാണുന്നത്? ആ ശൂന്യവൽക്കരണമാണ് നിങ്ങളവിടെ കാണുന്നത്. അവിടെ 3 ജ്ഞാനികൾ വന്ന് 3 സാധനങ്ങൾ സമർപ്പിച്ചു. എന്തൊക്കെയാണ്? പൊന്ന്. പൊന്ന് രാജാവിൻ്റെ കൊടുക്കുന്നതാണ്, രാജാവിന് കൊടുക്കുന്നതാണ്. അപ്പോൾ ആ ജ്ഞാനികൾ മനസ്സിലാക്കി ഈ പുൽത്തൊട്ടിയിൽ കിടക്കുന്നത് വെറും ഒരു ശിശു അല്ല, അവൻ രാജാവാണ്. രാജാവ് ശൂന്യവൽക്കരിക്കപ്പെട്ടിരിക്കുകയാണ്, തന്നെത്താൻ ശൂന്യവൽക്കരിച്ചിരിക്കുകയാണ്. രണ്ടാമത് കുന്തിരുക്കമാണ്. കുന്തിരുക്കം പുരോഹിതന്മാർക്ക് അർപ്പിക്കുന്നതാണ്, പുരോഹിതന്മാർ അർപ്പിക്കുന്ന ധൂപം അത് ആണത്. അപ്പോൾ പുരോഹിതനാണ് ഈ കിടക്കുന്ന കുഞ്ഞ്. രാജാവ് മാത്രമല്ല, അവൻ പുരോഹിതനാണ്. ആ പുരോഹിതനാണ് ഈ പുൽത്തൊട്ടിയിൽ ഒരു കുഞ്ഞായി കിടക്കുന്നത്. പുരോഹിതൻ ശൂന്യവൽക്കരിക്കപ്പെട്ടതിൻ്റെ അടയാളമാണ്. മൂന്നാമത്തെ വസ്തു മീറയാണ്. അത് മരിച്ചവരുടെ ശരീരം എംബാം ചെയ്യാനും ഒക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ്. അപ്പോൾ ഇത് പോരാ, ദൈവം ശൂന്യവൽക്കരിക്കപ്പെട്ട് മനുഷ്യനായി തീർന്ന് പുൽത്തൊട്ടിയിൽ ജനിച്ചു പോരാ, ഇനിയും അവൻ പാടുപീഡകൾ സഹിച്ച് മരിക്കേണ്ടിയിരിക്കുന്നു എന്നുകൂടി ആ ജ്ഞാനികൾ സൂചിപ്പിക്കുകയാണ്. ആ കുരിശു മരണത്തിലാണ് പൂർണ്ണമായ ശൂന്യവൽക്കരണവും നമ്മളെ വീണ്ടെടുക്കലും ഉണ്ടാകുന്നത്. ആ ശൂന്യവൽക്കരണം പൂർണ്ണമാകുന്നതാണ് ഈ ക്രിബിൽ വന്ന് 3 രാജാക്കന്മാർ അവരുടെ 3 ജ്ഞാനികൾ അവരുടെ സ്വത്ത് മുഴുവൻ അവർ കാണിക്കകളായിട്ട് വെച്ചത്. അതെല്ലാം സിംബോളിക്കാണ്. ക്രിബ് സിംബോളിക്കാണ്. അവിടെ കൊണ്ടുവന്ന് കാഴ്ചവെച്ചതൊക്കെ സിംബോളിക്കാണ്. രണ്ടാമത് കാൻഡിലാണ്. കാൻഡിൽ നമ്മൾ സാധാരണയായിട്ട് പുണ്യവാന്മാരുടെയൊക്കെ മുമ്പിൽ കത്തിക്കാറുണ്ട്, രൂപത്തിൻ്റെ മുമ്പിൽ കത്തിക്കാറുണ്ട്. എന്തിനാണ് കത്തിക്കുന്നത്? അവർക്ക് കണ്ണ് കാണാൻ പാടില്ലാഞ്ഞിട്ടാണോ? അല്ല, അതൊരു സിംബളാണ്, ഒരു പ്രതീകമാണ്. എന്തിൻ്റെ പ്രതീകമാണ് കാൻഡിൽ? യേശു തന്നെ തന്നെ ഇല്ലായ്മ ചെയ്തു, പൂർണ്ണമായിട്ട് ഇല്ലായ്മ ചെയ്ത് മറ്റുള്ളവർക്ക് ചൂടും പ്രകാശവും കൊടുത്തു എന്നുള്ളതാണ് ആ കാൻഡിൽ. യേശു തന്നെ പറയുന്നുണ്ട്, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു. അതിനെ സൂചിപ്പിക്കുന്നതാണ് ആ കാൻഡിൽ. ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. മൂന്നാമത്തേത് കേക്കാണ്. എന്താണ് കേക്ക് എന്ന് പറയുന്നത്? വളരെ മധുരമുള്ള ഒന്നാണ്. ആ കേക്ക് അങ്ങനെ തന്നെ ഇരുന്നാൽ അതിന് എന്തെങ്കിലും ഫലം ചെയ്യാനായിട്ട് കഴിയുമോ? ഇല്ല, അത് മുറിക്കപ്പെടുകയാണ്. ആ കേക്ക് മുറിക്കപ്പെടാനുള്ളതാണ്. യേശു മുറിക്കപ്പെടാനുള്ളവനാണ് എന്ന് ഈ പ്രതീകം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ കേക്ക് തിന്നുമ്പോൾ ഓർക്കണം, യേശു മുറിക്കപ്പെട്ടതിൻ്റെ ഒരു പ്രതീകമാണ്. യേശു മുറിക്കപ്പെട്ടതിന് ശേഷം അത് ഒരുപാട് പേരെ യോജിപ്പിച്ചു എന്നുള്ളതാണ്. ഈ കേക്ക് എങ്ങനെയാണ്? കേക്ക് മുറിക്കപ്പെട്ടു. ആ മുറിക്കപ്പെട്ട് പലർക്കുമായിട്ട് നമ്മൾ വിതരണം ചെയ്യുകയാണ്. അങ്ങനെ വിതരണം ചെയ്ത് കഴിയുമ്പോൾ ആ ഫംഗ്ഷനിൽ പങ്കെടുക്കുന്നവരൊക്കെ ഒരു കൂട്ടായ്മയായി മാറുകയാണ്. ആ ഫംഗ്ഷനിൽ പങ്കെടുക്കുന്നവർക്ക് ഒരു കൂട്ടായ്മയായി മാറുന്നു എന്നുള്ളതാണ്. അതും വളരെ സിംബോളിക്കായിട്ടുള്ള ഒന്നാണ്. യേശുവിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഒരു പ്രതീകമായിട്ട് ഞാൻ ഇതിനെയും കാണുകയാണ്. 3. 4.
കരോളാണ്. കരോൾ ക്രിസ്മസിൻ്റെ രാത്രിയിൽ തലേ അന്ന് രാത്രിയിൽ ക്രിസ്മസ് കരോൾ എന്ന് പറഞ്ഞ് പാട്ടുപാടി ഇങ്ങനെ നടക്കും. എൻ്റെ ചെറുപ്പകാലത്ത് കുട്ടിയായിരിക്കുന്ന കാലഘട്ടത്തിൽ അങ്ങനെ ചെയ്തതൊക്കെ ഓർക്കുന്നുണ്ട്. നല്ല മഞ്ഞുള്ള രാത്രിയാണ്, ഇപ്പോഴത്തെ പോലെയല്ല. അത് നാട്ടുമ്പുറത്തുകാരനാണ് ഞാൻ, ഒരു കുഗ്രാമത്തിൽ ജനിച്ചു വളർന്ന ഒരാളാണ്. അവിടെയൊക്കെ കൊട്ടു മഞ്ഞാണ്, തണുപ്പാണ്, ഭയങ്കര തണുപ്പാണ്. ആ തണുപ്പിൽ ക്രിസ്മസ് കരോൾ ഗാനങ്ങളുമായിട്ട് ഇങ്ങനെ ഓരോ വീടിൻ്റെ പടിക്കെ ചെന്ന് പാട്ടുപാടുന്ന ഒരു അവസരം. അത് ആ ദിവസങ്ങളൊക്കെ എത്രയോ മനോഹരങ്ങളായിരുന്നു. ഇന്ന് നമ്മുടെ കുട്ടികളൊന്നും അത് ചെയ്യുന്നില്ല, പലപ്പോഴും അതിൽ നിന്നൊക്കെ മാറി നിൽക്കുകയാണ്. ഞാൻ എൻ്റെ കുട്ടികളോട് സ്ഥാപനത്തിൽ പറയാറുണ്ട്, നിങ്ങൾ പഠിച്ച് കുറച്ച് നേരമൊക്കെ കഴിയുമ്പോൾ ഒരു പാട്ട് പാടാനായിട്ട് ശ്രമിക്കുക. അതൊരു ഡിവോഷണൽ സോങ്ങാണ് പാടുന്നതെങ്കിൽ നിങ്ങൾക്ക് റിലാക്സേഷനും കിട്ടും, നല്ല സമാധാനവും കിട്ടും. ആ പാടിയ പാട്ട്, മാലാഖന്മാർ പാടിയ പാട്ടിൻ്റെ സിമ്പിളാണ്, അതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലെന്നോ അനുകരണമാണ്, അതിൻ്റെ ഒരു അനുകരണമാണ്, മാലാഖന്മാർ പാടിയ പാട്ടിൻ്റെ അനുകരണമാണ്. അതുകൊണ്ടാണ് ക്രിസ്മസ് കരോൾ ഗാനമൊക്കെ നമുക്ക് കേൾക്കുമ്പോൾ നമുക്ക് സമാധാനവും സന്തോഷവും എല്ലാം ഉണ്ടാകുന്നത്. ഞങ്ങൾ ചിലപ്പോൾ ചില സിനിമകൾ, ഞാൻ സിനിമ കണ്ടിട്ടൊക്കെ കുറേ കാലമായി, ഇങ്ങനെ ചെറുപ്പത്തിലെ കണ്ട സിനിമകളിൽ ചിലതൊക്കെ ഓർക്കുന്നുണ്ട്. ചിലർക്ക് ദേഷ്യം വന്നു കഴിയുമ്പോൾ, പ്രത്യേകിച്ച് ഹിന്ദി സിനിമകളിലൊക്കെയാണ് കണ്ടിരിക്കുന്നത്, ദേഷ്യം വന്നു കഴിയുമ്പോൾ ആ നടൻ പോയിട്ട് ഒരു ഇൻസ്ട്രുമെൻറ്റിൻ്റെ, മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റിൻ്റെ മുമ്പിലിരുന്ന് അങ്ങനെ പാട്ട് ഭയങ്കരമായിട്ട് പാടുന്നു. അപ്പോൾ ദേഷ്യമൊക്കെ വരുമ്പോൾ വാസ്തവത്തിൽ പാട്ടുകളൊക്കെ പാടുന്നത് വളരെ നല്ലതാണ്. നമ്മളവിടുന്ന് പോയ ഒരു മൂളിപ്പാട്ടൊക്കെ പാടുക, അതിനൊക്കെ നിങ്ങൾക്ക് സാധിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളിൽ ക്രിസ്മസ് ഉണ്ടായി എന്നാണ് അതിൻ്റെ അർത്ഥം. ക്രിസ്മസ് ഉണ്ടായി, നിങ്ങൾക്കൊരു ഒരു ഡിവോഷണൽ സോങ്, ഏറ്റവും വേറെ വേദനിച്ചിരിക്കുമ്പോൾ, ടെൻസ്ഡായിട്ടിരിക്കുമ്പോൾ ഒരു ക്രിസ്മസ് ഗാനം, ഒരു ഡിവോഷണൽ സോങ് പാടാനൊക്കെ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങളിൽ ക്രിസ്മസ് വന്നു ചേർന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്നത്തേത് ക്രിസ്മസ് കാർഡാണ്. ക്രിസ്മസ് കാർഡ് കിട്ടുമ്പോഴൊക്കെ, എനിക്ക് ആദ്യമായിട്ട് ക്രിസ്മസ് കാർഡ് കിട്ടിയത് 1956 ക്രിസ്മസ് കാലഘട്ടത്തിലാണ്. 56 ഞാൻ പഠിക്കാനായിട്ട് പോയത്. തേവര കോളേജിൽ പഠിക്കാൻ പോയി. ക്രിസ്മസ് വന്നപ്പോൾ ആ കാലഘട്ടത്തിൽ കാർഡുകൾ വീട്ടിലേക്ക് വന്നിരുന്നു. ആദ്യമായിട്ടാണ് ഞാനൊരു ക്രിസ്മസ് കാർഡ് സ്വീകരിക്കുന്ന കാണുന്നതും. ഞാൻ അങ്ങോട്ട് അയച്ചിരുന്നില്ല, കാരണം ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് ഞാൻ ആ ക്രിസ്മസിന് കാർഡൊന്നും അയച്ചിട്ടില്ല. പിന്നീടാണ് ക്രിസ്മസ് കാർഡൊക്കെ അയക്കാനായിട്ട് തുടങ്ങിയത്. സൗഹൃദം പുതുക്കാനൊക്കെ ഏറെ നല്ലതാണ് ക്രിസ്മസ് കാർഡ്. അതിനകത്ത് ഒരു തിരുവചനം, നിങ്ങളെ ബൈബിളിൽ സ്പർശിച്ച ഏറ്റവും നല്ല തിരുവചനം, അത് നിങ്ങൾ അതിൽ കൈകൊണ്ട് എഴുതി ഒരു കാർഡ് അയക്കുന്നതായിരിക്കും ഏറ്റവും നല്ല വ്യക്തിബന്ധം പുലർത്താനായിട്ട് സഹായിക്കുക. ഒരു കാർഡ് അല്ലാതെ നിങ്ങൾ വളരെ വില കൊടുത്ത് ക്രിസ്മസ് കാർഡൊന്നും അയക്കരുത്. കുട്ടികളൊക്കെ ക്രിസ്മസ് കാർഡൊക്കെ അയക്കുന്നത് പതിവാണ്. ചിലപ്പോഴൊക്കെ ചില മെഡിക്കൽ കോളേജുകളിൽ നിന്ന്, എഞ്ചിനീയറിംഗ് കോളേജുകളിൽ നിന്നൊക്കെ കുട്ടികൾ ഞങ്ങളുടെ സ്ഥാപനത്തിൽ പഠിച്ചു പോയിട്ട് അവിടെ ആയിരിക്കുന്ന കുട്ടികളെല്ലാവരും ചേർന്ന് അവരുടെ പേരൊക്കെ അതിനകത്ത് എഴുതി കാർഡൊക്കെ അയക്കും. കാണുമ്പോൾ നല്ല സന്തോഷമാണ്. കാർഡ് അയക്കുന്നത് ഒരു പക്ഷേ നമ്മുടെ നന്ദി സൂചകമായിട്ട് കൂടിയാണ്. കാർഡ് അയക്കാൻ വലിയ ചിലവൊന്നും ചെയ്യരുത്. ഒരു കാർഡ്, സാധാരണ പോസ്റ്റ് കാർഡ് അല്ലെങ്കിൽ നിങ്ങളൊരു കാർഡ് അടിച്ചുണ്ടാക്കി അതിൽ ഈ വാചകം നിങ്ങൾ കൈകൊണ്ട് എഴുതിയാൽ അത് ഏറ്റവും നന്നായിരിക്കും. ഒരു പേഴ്സണൽ ടച്ച് ഉണ്ടാവുകയാണ്. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഒന്നോ രണ്ടോ വാചകങ്ങൾ കൂടി ചേർക്കാം. ചേട്ടാ സുഖമല്ലേ, അങ്ങനെ അങ്ങനെ ചെറിയ ചെറിയ ഒന്ന് രണ്ട് വാചകങ്ങൾ, നിങ്ങളുടെ വ്യക്തിപരമായ എന്തെങ്കിലും അറിയിക്കാനുണ്ടെങ്കിൽ അതുകൂടി അതിനോട് ചേർത്ത് ക്രിസ്മസ് മംഗളങ്ങൾ എന്നൊക്കെ ചേർത്ത് ഒരു ക്രിസ്മസ് കാർഡ് നിങ്ങൾ അയച്ചു കൊടുക്കുന്നത് നന്നായിരിക്കും. ഈ ക്രിസ്മസിന് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തി, അതുപോലെ നിങ്ങൾക്ക് നിങ്ങളോട് ഏറ്റവും ദേഷ്യമുള്ള വ്യക്തി, അവരെയൊക്കെ കണ്ടെത്തി അവർക്കൊക്കെ ഒരു ക്രിസ്മസ് കാർഡ് അയച്ചു കൊടുക്കുക. ആ കാർഡിലൂടെ ആ സൗഹൃദം
ഉണ്ടെങ്കിൽ, ഇപ്പോൾ സൗഹൃദം ഉണ്ടെങ്കിൽ അതിനെ സ്ട്രെങ്തൻ ചെയ്യാൻ കഴിയും. ഇപ്പോൾ സൗഹൃദമില്ലെങ്കിൽ അത് വളർത്തിയെടുക്കാനും കഴിയും. ക്രിസ്മസ് കാർഡ്, ക്രിസ്മസ് ട്രീ വാസ്തവത്തിൽ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മെസ്സേജാണ് നമുക്ക് തരുന്നത്. എന്താണ് ക്രിസ്മസ് ട്രീ തരുന്ന മെസ്സേജ്? ഇന്ന് മരങ്ങളൊക്കെ വെട്ടി നശിപ്പിക്കപ്പെട്ടു പോയിരിക്കുകയാണ്. മരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം പ്രാധാന്യം അർഹിക്കുന്നതാണ് എന്ന് സൂചിപ്പിക്കാൻ കൂടി നമ്മൾ ക്രിസ്മസ് ട്രീ അലങ്കരിച്ച് വയ്ക്കുകയാണ്. ആ മരത്തിനെ അലങ്കരിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അലങ്കരിക്കുന്നതിൻ്റെ അർത്ഥം നമ്മൾ അതിനോട് അത്രയുമാത്രം കടപ്പെട്ടിരിക്കുന്നവരാണ്. ഈ പ്രപഞ്ചം താങ്ങി നിർത്തുന്നത് വാസ്തവത്തിൽ മരങ്ങളാണ്. നമ്മൾ ഉച്ഛ്വസിക്കുന്ന കാർബൺ ഡയോക്സൈഡ് അത് ഓക്സിജനാക്കി മാറ്റുന്നു. ഇതില്ല എങ്കിൽ ഈ ലോകം മുഴുവൻ കാർബൺ ഡയോക്സൈഡായി മാറിയാനേ നമുക്ക് ശ്വസിക്കാനായിട്ട് സാധിക്കില്ല. ഈയിടെ ഞാനൊരു ആർട്ടിക്കിൾ വായിച്ചു, കാർബൺ ഡയോക്സൈഡ് കൂടുതലുണ്ടാവുന്നതുകൊണ്ട് ഒരു രോഗത്തെക്കുറിച്ച്, വളരെ റയറായിട്ടുള്ളൊരു രോഗമാണ്, ഓക്സിജൻ സ്വീകരിക്കാനായിട്ട് കഴിയാത്ത അവസ്ഥ. കാർബൺ ഡയോക്സൈഡാണ് പകരം സ്വീകരിക്കുന്നത്. ഈ മരങ്ങൾ ചെയ്യുന്ന സേവനം എത്ര വലുതാണെന്നറിയാമോ? അതിനെ നമ്മൾ ബഹുമാനിക്കുന്നതിൻ്റെയൊക്കെ ഒക്കെ ഒരു സിമ്പിളാണ് ഈ ക്രിസ്മസ് ട്രീ എന്ന് പറയുന്നത്. ഇനിയും ക്രിസ്മസ് ഫാദറിന് എനിക്ക് വാസ്തവത്തിൽ ഇഷ്ടമുള്ളത് എന്തുകൊണ്ടാണെന്നോ, അദ്ദേഹത്തിൻ്റെ ഐഡൻറ്റിറ്റി പറയുന്നില്ല. ഐഡൻറ്റിറ്റി പറയാതെ ചുമിട്ടായൊക്കെ കൊടുത്തു പോവുകയാണ്. നിങ്ങൾക്ക് ഒരുപക്ഷെ പരിചയമുള്ള ഒരാളായിരിക്കാം, പക്ഷേ ഐഡൻറ്റിറ്റി പറയുന്നില്ല. അത് വളരെയേറെ നല്ലതായിട്ട് എനിക്ക് തോന്നി. യേശു പഠിപ്പിച്ച ഒരു വാചകമുണ്ട്, നിൻ്റെ വലത് കൈ ചെയ്യുന്നത് ഇടത് കൈ അറിയരുത് എന്ന് യേശു പഠിപ്പിച്ചിട്ടുണ്ട്. അത് വളരെ അന്വർത്ഥമാക്കുന്ന ഒന്നാണ് എനിക്ക് ആ ക്രിസ്മസ് ഫാദറിനെ കാണുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്ന സെൻറ്റൻസ്. അങ്ങനെയാണ് പലരും എന്തെങ്കിലും ഒരു നന്മ പ്രവൃത്തി ചെയ്താൽ അത് കൊട്ടിഘോഷിച്ച്, എത്ര കൊട്ടിഘോഷിക്കുന്നതിന് ഒരു പോസിറ്റീവ് സൈഡുണ്ട്, ഇല്ലാതൊന്നും ഞാൻ പറയില്ല. മറ്റുള്ളവർ അറിയാനിടവരുന്നു, അവർക്കും അങ്ങനെ ചെയ്യാനൊരു പ്രചോദനം കിട്ടുന്നു. അത് വലിയൊരു പോസിറ്റീവ് സൈഡ് തന്നെയാണ്. പക്ഷേ അതോടൊപ്പം അത് നമ്മുടെ മഹത്വം കാണിക്കാനാകരുത് എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അല്ലാതെ ഇത് പുറത്ത് ആക്കണത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഇങ്ങനെ ആകരുത് എന്ന് മാത്രം പറയും. ഇനിയുള്ളത് ക്രിസ്മസ് സ്റ്റാറാണ്. ക്രിസ്മസ് സ്റ്റാർ എന്ന് പറയുന്നത് വഴികാട്ടിയുടെ നക്ഷത്രങ്ങൾ വഴികാട്ടി. നമുക്കൊരു നക്ഷത്രം ഉണ്ടാവണം. ആ രാജാക്കന്മാർക്ക് വഴികാട്ടിയായിട്ട് ഒരു നക്ഷത്രം ഉണ്ടായിരുന്നു, നമുക്കും വഴികാട്ടിയായിട്ടൊരു നക്ഷത്രം ഉണ്ടാകണം. അത് പ്രത്യക്ഷത്തിൽ നമ്മുടെ മാതാപിതാക്കളാവാം, അധ്യാപകരാകാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയാകാം. പക്ഷേ ഏറ്റവും അൾട്ടിമേറ്റായിട്ട് ആ നക്ഷത്രം യേശു തമ്പുരാൻ തന്നെയാണ്. നമ്മുടെ നക്ഷത്രം, വഴികാട്ടിയായിട്ടുള്ള നക്ഷത്രം എന്ന് പറയുന്നത് തമ്പുരാൻ തന്നെയാണ്, യേശു തമ്പുരാൻ തന്നെയാണ്. അവസാനമായിട്ടുള്ള സി, അത് കമ്പാഷൻ എന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ തുടങ്ങി, അതിൽ നിന്നാണ് തുടങ്ങിയത്. കമ്പാഷൻ എന്ന് വെച്ചാൽ കാരുണ്യം. ക്രിസ്മസ് കാരുണ്യം കാണിക്കാനുള്ള അവസരങ്ങളാണ്. ഓരോ ക്രിസ്മസും കാരുണ്യം കാണിക്കാനുള്ള അവസരമാണ്. നിങ്ങൾ വേറൊരു വ്യക്തിയുടെ ജീവിതത്തിൽ നിങ്ങൾ തന്നെ നിങ്ങളെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് കാരുണ്യം കാണിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഒരു ക്രിസ്മസ് ഉണ്ടാകുന്നു, നിങ്ങൾ ഒരു ക്രിസ്മസായി തീരുന്നു. മറ്റുള്ളവർക്ക് ക്രിസ്മസായി തീരാൻ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും, നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ നിർത്തുന്നു.